വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം പെണ്ണു പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട, പെണ്ണു പള്ളിയിലുമായി വരുന്നത് ബന്ധപ്പെട്ട്. ഇതേതാ പുസ്തകം? 1995 പുടവ എന്ന് പറയുന്ന മുജാഹിദുകളുടെ പുസ്തകമാണ്. രണ്ട് മുജാഹിദും ഒന്നായിരുന്ന കാലത്തുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ ഹെഡിങ്ങിൽ ഈ പാദ ധന്യം എന്ന പേരിൽ ഒരു ലേഖനമുണ്ട്. സി ടി എ റസാഖായി എന്ന് പറയുന്ന സ്വദേശി തന്നെയാണ് ഈ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിലെ പ്രതിപാദ്യം എന്താണ്? കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങളിൽ പങ്കെടുത്ത രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. എന്താണ്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യരെ അല്ല ഈ പറയുന്നത്. അള്ളാന്റെ പള്ളിയിൽ സ്വഹാബിമാര് മതം കൊണ്ടുവന്ന പള്ളിയിൽ സ്വഹാബിമാര് പള്ളി കയറ്റിയ രാജ്യത്ത്, മതം പഠിപ്പിച്ച രാജ്യത്ത് ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോയത് എടവണ്ണയിലെ ചാലിയാർ പുഴയുടെ ഈ തീരത്ത്, ഈ കൊച്ചു പ്രദേശത്തെ വിവരമില്ലാത്ത രണ്ട് സാധുക്കളായ സഹോദരിമാർ. അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അവർ വിവരമില്ലാത്ത സഹോദരിമാരാ. ഈ ഗ്രാമത്തിൽ ഇന്നും നിസ്കാരപ്പായയും നിസ്കാരക്കുപ്പായവും കയ്യിൽ പിടിച്ച് പള്ളിയിൽ പോകുന്ന സഹോദരിമാർ സാധുക്കളാണ്. അവർ നിഷ്കളങ്കരാ, വിവരമില്ലാത്തവരാ. എന്തേ അവർ പള്ളിയിൽ പോകാനുള്ള കാരണം? അത് കേരളത്തിൽ ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ഫത്വ കൊടുത്തത് സാക്ഷാൽ MCC എന്ന് പറയുന്ന മുജാഹിദ് മൗലവിയ. എന്തേ കാരണം? 921 മുജാഹിദ് ഉണ്ടായി, 30-ലോ 40-ലോ കേരളത്തിൽ ഒരു പള്ളിയിലും പെണ്ണിനെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത് പുടവാ മാസികയാ. പിന്നെന്തേ, എവിടെയാ എന്നാ കൊണ്ടുപോയത്? 1950 എവിടെ കൊണ്ടുപോയി? സ്വഹാബിമാരുടെ പള്ളിയിലോ താബികളുടെ പള്ളിയിലോ ആണോ? അല്ല, ഒതായി എന്ന് പറയുന്ന പ്രദേശത്ത്. എന്തേ കാരണം? MCC എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ഡയറക്റ്റായി ഖുർആനിലേക്ക് മടക്കി, ഡയറക്റ്റായി ഹദീസിലേക്ക് മടക്കി. അങ്ങനെ മടക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മസല എന്താണ്? ഇത് കണ്ടോ, ഏതാ പുസ്തകം? ഈ പുസ്തകം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് പൗരാണിക മുജാഹിദ് പുരോഹിതനായ സാക്ഷാൽ MCC മൗലവിയ. അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു പെണ്ണ് പള്ളിയിൽ പോകണം. എന്തേ കാരണം? അദ്ദേഹത്തിന് ഖുർആനുക്കും ഹദീസുക്കും അടക്കിയ പദ കിട്ടിയത്. നമുക്കോ? ഞങ്ങൾ മനസ്സിലാക്കി, എത്ര ഹദീസ് പരിശോധിച്ചാലും എത്ര ഹദീസ് പഠിച്ചാലും എത്ര ഹദീസിൽ നമ്മൾ അതിന് തെളിവ് കണ്ടാലും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? പ്രവാചകന്റെ പള്ളി കണ്ട, ജുമുഅ കണ്ട, ജമാഅത്ത് കണ്ട സ്വഹാബിമാർ കേരളത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് അങ്ങനെ ഒരു കർമ്മം, അങ്ങനെ ഒരു ആചാരം എന്തേ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, പഠിപ്പിക്കാഞ്ഞത്? ഒതായി നിവാസികളോട് ഒന്നിരിക്കൽ നിങ്ങൾ പറയണം, പ്രബോധനത്തിന് വന്ന സ്വഹാബിമാർ പൗരാണിക മുജാഹിദ് പുരോഹിതനായ സാക്ഷാൽ MCC മൗലവിയ. അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു പെണ്ണ് പള്ളിയിൽ പോകണം. എന്തേ കാരണം? അദ്ദേഹത്തിന് ഖുർആനുക്കും ഹദീസുക്കും അടക്കിയ പദ കിട്ടിയത്. നമുക്കോ? ഞങ്ങൾ മനസ്സിലാക്കി, എത്ര ഹദീസ് പരിശോധിച്ചാലും എത്ര ഹദീസ് പഠിച്ചാലും എത്ര ഹദീസിൽ നമ്മൾ അതിന് തെളിവ് കണ്ടാലും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? പ്രവാചകന്റെ പള്ളി കണ്ട, ജുമുഅ കണ്ട, ജമാഅത്ത് കണ്ട സ്വഹാബിമാർ കേരളത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് അങ്ങനെ ഒരു കർമ്മം, അങ്ങനെ ഒരു ആചാരം എന്തേ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, പഠിപ്പിക്കാഞ്ഞത്? ഒതായി നിവാസികളോട് ഒന്നിരിക്കൽ നിങ്ങൾ പറയണം, പ്രബോധനത്തിന് വന്ന സ്വഹാബിമാർ ഇവിടെ ഇസ്ലാമിൽ കരിഞ്ചന്ത നടത്തി, പ്രവാചകൻ ഏൽപ്പിച്ച സന്ദേശത്തിൽ നിന്ന് അല്പം പൂഴ്ത്തി വെച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പള്ളികളിൽ പെണ്ണ് പോയിരുന്നു, സ്വഹാബിമാരുടെ പള്ളിയിൽ പെണ്ണ് പോയിരുന്നു, പിന്നീട് ഖുറാഫികളും സമസ്തക്കാരും വന്ന് അത് നിർത്തിവെച്ചതാ എന്ന് പറയണം. എന്നാലേ നിങ്ങളുടെ ഹദീസ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഹദീസിന്റെ മുമ്പിൽ സ്വഹാബിമാർ നിങ്ങൾക്ക് വിലങ്ങ് വെക്കുന്നുണ്ട്, സ്വഹാബിമാർ നിങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ മറുപടി പറയണം. നോക്ക്, നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് MCC മടക്കിയപ്പോൾ അതേ കാലത്ത് 1950 വെളിയങ്കോട് ഉമർ മൗലവി തൊട്ടപ്പുറത്ത് ഖുർആൻ മടക്കണിയാണ്. പായിന്റെ അൽക്കണി അല്ല മടക്കണത്, രണ്ടു കൂട്ടരും മടക്കണത് ഖുർആനാ. MCC മടക്കിയപ്പോൾ കിട്ടിയത് പെണ്ണ് പള്ളിയിൽ പോകണമെന്ന. വെളിയങ്കോട് ഉമർ മൗലവി മടക്കി 50-കളിൽ. എന്താ ഉമർ മൗലവിക്ക് കിട്ടിയത്? പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, പോകാൻ പാടില്ലെന്ന് മാത്രമല്ല, അവർ അബലകളും ചബലകളുമാണ്. മാത്രമല്ല, പെട്ടെന്ന് പള്ളിയിൽ വെച്ച് മെൻസസ് ഉണ്ടായാൽ അത് സഹിക്കാൻ പെണ്ണിന് കഴിയില്ല, അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോവാൻ പാടില്ല. ഒരേ തലക്കിരുന്ന് രണ്ട് മൗലവിമാർ ഖുർആനും ഹദീസും മടക്കിയപ്പോൾ രണ്ട് മൗലവിമാർക്ക് കിട്ടിയ രണ്ട് മസല.
എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, പെണ്ണ് പള്ളിയിൽ പോണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പട്ടച്ചൂലെടുത്തടിക്കണം, അവരെ പട്ടച്ചൂലെടുത്തടിക്കണം. രണ്ട് മൗലവിമാരും പറഞ്ഞതാ. കുറച്ചു കഴിഞ്ഞ് 67 എത്തിയപ്പോ ഉമർ മൗലവി മടക്കിയ ഖുർആൻ ഹദീസ് ഒന്നുകൂടി നിവർത്തി നോക്കി. വീണ്ടും അദ്ദേഹം ചുരുട്ടി മടക്കി. അങ്ങനെ മടക്കിയപ്പോൾ അദ്ദേഹത്തിനും കിട്ടി പെണ്ണ് പള്ളിയിൽ പോകണം. എന്നാ സങ്കടമായി മറ്റൊന്നുണ്ട്. ഒതായി നിവാസികളെ, ഈ രാജ്യത്ത് സഹോദരിമാരെ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. MCC യുടെ ഫത്വ കേട്ട് നിങ്ങൾ പള്ളിയിൽ പോയി അല്ലേ? നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിൽ കൊണ്ടുപോയി അല്ലേ? എന്നാൽ ആ ഫത്വ നൽകിയ ഇതേ പുസ്തകത്തിൽ MCC ഖുർആനിലേക്ക് മടങ്ങിയപ്പോൾ കിട്ടിയ മറ്റൊരാശയം കൂടിയുണ്ട്. നാളെ പള്ളിയിൽ പോകുന്ന മുജാഹിദ് പെണ്ണുങ്ങൾക്ക് ആ മസ്അല കൂടി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സുഹൃത്തുക്കളെ? എന്താണ് ആ മസ്അല? MCC ഖുർആനിക്ക് മടക്കിയപ്പോൾ കിട്ടിയതാ. എന്താണ് വിഷയം? അദ്ദേഹം പറയുന്നു, പെണ്ണ് പള്ളിയിൽ പോകണം. പോകേണ്ട കോലം എങ്ങനെയാ പോകേണ്ടത്? ആണായാലും പെണ്ണായാലും ഇത്ര മറക്കണമെന്നൊന്നും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. എന്റെ കാരണം, MCC ക്ക് 100,000 താഴെ ഹദീസേ കിട്ടിയിട്ടുള്ളൂ. പെണ്ണ് മുഴുവനും ഔറത്താണെന്ന് പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 1,000,000 ഹദീസ് കിട്ടിയിട്ടുണ്ട്. ഈ അരമൗലവി, അല്പജ്ഞാനിയായ മൗലവി, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആണായാലും പെണ്ണായാലും ഇത്ര മറക്കണമെന്നൊന്നും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ചുരുക്കത്തിൽ, പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് ഇത്രയാണ്. എത്രയെന്നറിയാമോ? MCC യുടെ ഫത്വ കേട്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒതായി നിവാസികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നെഞ്ഞത്ത് കൈവച്ച് കേൾക്കുക. എന്താ MCC പറഞ്ഞത്? നിഷേധിക്കാൻ കഴിയുമോ വഹാബി മൗലവിമാരെ? ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? സുന്നി മുസ്ലിയാക്കന്മാര്, സുന്നി പണ്ഡിതന്മാര് ഖുറാഫികളാണ്. കുടുംബം പോറ്റാൻ ദീനിനെ ചൂഷണം ചെയ്യുന്നവരാണെന്ന പതിവ് പല്ലവി പാടി ജനങ്ങളെ വഞ്ചിച്ച മൗലവിമാരെ, നാളെ നിങ്ങളുടെ പള്ളിയിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ MCC പറഞ്ഞ ഈ ഫത്വ കൂടി നിങ്ങൾ നടപ്പിലാക്കുക. എന്താ ഫത്വ? ആണായാലും പെണ്ണായാലും മുന്നും പിന്നും മാത്രം മറച്ചാ മതി. ആണായാലും പെണ്ണായാലും മുന്നും പിന്നും മാത്രം മറച്ചാ മതി. ഈ ഫത്വ ആരുടേതാ? ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ MCC കൊടുത്ത മറ്റൊരു ഫത്വ. അതേ പുസ്തകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ മുസ്ലിമേ? സ്വീകരിക്കാൻ കഴിയുമോ മുസ്ലിമേ? ഇനിയും നിങ്ങൾ അറിയുക. ഞാനൊന്ന് ചോദിക്കട്ടെ, നിഷ്പക്ഷമായി, ലളിതമായി, സുതാര്യമായി നിങ്ങൾ ചിന്തിക്കുക. എന്താണ് ഞാൻ ചോദിക്കുന്നത്? ആദ്യമായി ഫത്വ കൊടുത്തത് MCC അല്ലേ? MCC കൊടുത്ത ഈ ഫത്വ കേട്ട് ആദ്യമായി പള്ളിയിൽ പോകേണ്ടത് ആരാ? ആദ്യമായി പള്ളിയിൽ വരേണ്ടത് ആരാ? ഞാൻ വിശ്വസിക്കുന്നു, ആദ്യമായി പള്ളിയിൽ കാലുകുത്തിയ പെണ്ണ് അത് MCC യുടെ ഭാര്യ ആകേണ്ടിയിരുന്നു. MCC യുടെ ഭാര്യ ആകേണ്ടിയിരുന്നു. MCC യുടെ പെങ്ങളാകേണ്ടിയിരുന്നു. MCC യുടെ ഉമ്മയാകേണ്ടിയിരുന്നു. പോയോ? ഇല്ല. വെളിയങ്കോട് മുർമോലയുടെ ഭാര്യ പോയോ? പെങ്ങൾ പോയോ? സഹോദരി പോയോ? ഉമ്മ പോയോ? ഇല്ല. ആ ഒരാശയത്തിന് ബലിയാടാക്കപ്പെടേണ്ടി വന്നത്, ആ ഒരാശയത്തിന്റെ ഇസ്ലാമിക സന്ദേശത്തിന്റെ 1921 വരെ അച്ചടക്കത്തിൽ പ്രവാചകന്റെ പള്ളിയെ അടിസ്ഥാന ഘടകമായി സ്വീകരിച്ച് ജുമുഅ നടത്തിയ ഒതായി നിവാസികളുടെ മസ്തിഷ്കങ്ങളിൽ നിന്ന്, മാലിക് ദീനാറിന്റെ കൈത്തലങ്ങളിൽ നിന്ന് കേറ്റെടുത്ത ആശയത്തെ കടക്കൽ കത്തിവെച്ച് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടത് ഒതായിയിലെ മറ്റൊരു സഹോദരിയുമാണ്. അവർ വഞ്ചിക്കപ്പെട്ടു, അവർ ചൂഷണം ചെയ്യപ്പെട്ടു. ആ സഹോദരിമാർ ചുരുങ്ങിയത് പറയേണ്ടിയിരുന്നു. ആ ഫത്വ കേൾക്കുമ്പോ ലളിതമായി അവർ ചോദിക്കേണ്ടിയിരുന്നു, മൗലി, താങ്കളുടെ ഭാര്യ പള്ളിയിൽ പോകുന്നുണ്ടോ? താങ്കളുടെ സഹോദരി പള്ളിയിൽ പോകുന്നുണ്ടോ? ഇത് ചിന്തിക്കാൻ എത്ര ആയത്ത് വേണം സഹോദരന്മാരെ? ഇത് ചിന്തിക്കാൻ എത്ര ഹദീസുകൾ അടങ്ങണം സഹോദരന്മാരെ? ലളിതമല്ല ഇത്, വ്യക്തമല്ലേ ഇത്?